അതായത് ഇതിനകത്തുള്ള വീഡിയോ ലക്ഷ്മി ബ്രദർ കുറച്ച് സംഗ്രഹം പറഞ്ഞു, ഞാനും കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഇതിനകത്തുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, കലിമ ചൊല്ലാൻ വേണ്ടി തയ്യാറായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം അവസാനം ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചൊല്ലുന്നില്ല എന്ന തരത്തിൽ അവരുടെ വിശ്വാസം വിട്ടു പോകാൻ പോയ ഒരു ചരിത്രവും അദ്ദേഹം പറയുന്നു. ഇതൊക്കെ വളരെ രഹസ്യാത്മകമായിട്ടുള്ള ഒരു ചർച്ചയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷെ ഇന്നത് പരസ്യമായിരിക്കുകയാണ്. അതുപോലെ തന്നെ അതെ 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 ജിമിച്ച പുള്ളിയുടെ ആ പ്രസംഗ വേദി വാസ്തവത്തിൽ ഇങ്ങനെ ഈ ഇപ്പൊ പരസ്യമാകുന്നതായ ഒരു വീഡിയോ ഒരു വീഡിയോ ക്ലിപ്പ് പോലെ വരേണ്ടതല്ല അദ്ദേഹം അത് ഉദ്ദേശിച്ചത്. പക്ഷെ അത് അദ്ദേഹം ഇതൊരു വലിയ പാറി അദ്ദേഹത്തിനായിരിക്കുക. ഇപ്പം തന്നെ ആ 12 മിനിറ്റ് നേരെ ഉള്ളതായ വീഡിയോയെ കീറി മുറിച്ചുകൊണ്ട് നിരൂപണം നടത്താൻ തുടങ്ങി. ഇത് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് അതിനകത്ത് വെച്ച് നടന്ന കാര്യമാണ്. ആ വീഡിയോ ക്ലിപ്പ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്നെ ടച്ച് ചെയ്ത് നമ്മുടെ പ്രവാചകനെ കുറിച്ചുള്ള ചിന്ത, പ്രവാചകനെ കുറിച്ചുള്ള അപകർഷതാ ബോധം നമ്മുടെ യുവതയ്ക്ക് ഏൽപ്പിക്കുന്നു. എത്ര കൃത്യം അദ്ദേഹം അത് പറഞ്ഞത്. ഇത് വാസ്തവത്തിൽ 100% ശരിയാ. ഇത് അതായത് ഇസ്ലാമിസ്റ്റുകളായ യുവജനങ്ങൾക്ക് അപകർഷതാ ബോധം എന്ന് പറയുമ്പോൾ വരുന്നു എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് ഒന്ന് ചുരുക്കി അധികം നീട്ടാതെ ഒന്ന് വിശദീകരിച്ചു കൊടുക്കാവോ താഴെ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും? തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ ജീവിതം 63-ാമത്തെ വയസ്സ് അദ്ദേഹം മരിച്ചു. ഈ 63 വയസ്സ് ഖദീജ മരിച്ചതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ അപകർഷതാ ബോധം ഉണ്ടാകുന്നത്. അതായത് 6 വയസ്സുള്ള കുഞ്ഞിനെ കല്യാണം കഴിക്കുന്നത്, ആ കുഞ്ഞിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഹദീസ് ഉണ്ട്. എന്താണെന്നറിയാം, ഹദീസ് പറയുന്നത് ഐശയോട് പറയുന്നത്, ഐശേ നിന്നെ, നീ കുഞ്ഞായിരിക്കുമ്പോൾ നിന്നെ പട്ടിൽ പൊതിഞ്ഞ് മലക്കെന്നെ 3 രാത്രികളിൽ കൊണ്ട് കാണിച്ചു. വയസ്സ് 53 ഉണ്ട് അദ്ദേഹത്തിന്, മനസ്സിലായോ? ഇത് അപകർഷതാ ബോധമല്ല, പിന്നെ മാന്യതയാണ് വളർത്തുന്നത്. ചോര കുഞ്ഞിനെ പട്ടിനകത്ത് പൊതിഞ്ഞു, അത് പറയുന്നത് സഹിഹായ മുസ്ലിം 1658 പറയുന്നത്. ഇത് അപകർഷതാ ബോധമല്ലാതെ മുസ്ലിം ചെറുപ്പക്കാർക്ക് എന്താ ഉണ്ടാക്കുന്ന? മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, അതായത് ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി, അതായത് അവിടെയുള്ള വിശ്വാസികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ യൂട്യൂബിലും ക്ലബ് ഹൗസിലൊക്കെ നടക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതല്ലേ അദ്ദേഹം ഒരു 15 വർഷം മുമ്പേ ഈ മൈക്ക് വെച്ച് കെട്ടി അദ്ദേഹം ചെയ്തതിന്റെ ഒരു അനുഭവിക്കും? അതെ 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 അദ്ദേഹം ദേവദാസിനെ അദ്ദേഹം തയ്യാറാക്കിയ ഒരു ഖുറാൻ ഉണ്ട്, വിശുദ്ധ ഖുറാൻ, സമ്പൂർണ്ണ മലയാള പരിഭാഷ. അത് അതിനകത്ത് ഇപ്പൊ ഇതിന്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്ന പോലെ കുളം കലക, ക്രൈസ്തവർക്ക് അകത്ത് കയറി ക്രൈസ്തവരെ ആശയക്കുഴപ്പിലാകുന്ന ഒരു 1-2 വരി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ 7-ാമത്തെ വാക്യത്തിൽ കോപത്തിനിരയായവർ പിന്നീട് പിഴച്ചു പോയവരെന്ന് ഒരു പദപ്രയോഗമുണ്ട്. ഈ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം പിഴച്ചു പോയവർ, അതിനെക്കുറിച്ച് എം എം ബക്കൂർ എഴുതിയിരിക്കുന്ന എന്താണെന്നറിയാം? അദ്ദേഹം എഴുതിയിരിക്കുന്ന ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പിഴച്ചു പോയവർ എന്നതുകൊണ്ട് ഇവിടെ പ്രധാനമായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് യേശുക്രിസ്തുവിനെ ദൈവോത്രനാക്കുകയും പൗരോഹിത്യത്തെ മതത്തിന്റെ അടിത്തറയാക്കുകയും ചെയ്ത ക്രിസ്ത്യാനികളാണ്. മനസ്സിലായോ? ഞാനിത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഖുറാനാണ് ഇത്. ഇത് വാസ്തവത്തിൽ ഇതാണ് എന്നെ കൂടുതലായിട്ട് ഇത് പഠിക്കാനായിട്ട് പിന്നെ പ്രേരിപ്പ്. ഞാൻ നിരവധി ഗ്രന്ഥങ്ങൾ വാങ്ങാൻ കാരണം ഇത്. അപ്പൊ ക്രൈസ്തവർ പിഴച്ചു പോയരെന്നാ പറയുന്നത്. അതേസമയം ഇമാൻ റാസിയുടെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നത് പിഴച്ചു പോയരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളാണെന്ന് കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട്. അയാൾ പറയാണ് എന്റെ സമത 73 പിരിയും, അതിലൊന്നൊഴികെ ബാക്കി 72 നരകത്തിൽ പോകുമെന്നുള്ളതായ തിരുമേനിയുടെ, തിരുനബിയുടെ ആ ഹദീസിനെ ആസ്പദമാക്കി ഇമാൻ റാസ് പറയുകയാണ് പിഴച്ചു പോയവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെ ആകുന്നു. പക്ഷെ ഇവിടെ അക്ബർ പറയുന്നത് പിഴച്ചു പോയവർ ക്രിസ്ത്യാനികളാകുന്നു. നമ്മളെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു ചെറിയ രീതിയിലൊരു അഭിപ്രായം രേഖപ്പെടുത്താൻ ഒരു സമയം കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വിശദമായിട്ട് ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി വരാം. എല്ലാവരുടെ അഭിപ്രായം രേഖപ്പെടുത്തട്ടെ. അടുത്ത ആൾ എനിക്ക് തോന്നുന്നത് ഡയമണ്ട് ബ്രദർ സംസാരിച്ചു. ഹലോ, പ്രൈസ് ലോർഡ്. എല്ലാ ദേവദാസന്മാർക്കും സ്നേഹവന്ദനം. ചതിക്കുഴികളെ കുറിച്ച് പഠിക്കുകയും അതിനെ കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്ത എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം ചാക്കോ പാസ്റ്റർ, അതുപോലെ നമ്മുടെ ഷിജിമോൻ ബ്രദർ, അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ, അനിൽ ബ്രദർ, ഇവരെല്ലാവരും ഇതിനു വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഒരു എന്താ പറയാ പ്രതിഫലനമാണ് നമ്മളിപ്പോ കാണുന്നത്. കാരണം ഇസ്ലാമിന്റെ അടിത്തറ ഇളകി, അത് നേരത്തെ ഇളകിയതാ, പക്ഷെ ഇപ്പൊ അതിന്റെ പ്രതിഫലനങ്ങൾ വെളി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ
എം എം അക്ബറിന്റെ ഈ സംസാരത്തിലൂടെ അദ്ദേഹം വളരെ എന്താ പറയാ വികാരാധീനനായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇസ്ലാമിന്റെ അടിത്തറ ഇളകി അത് വെളിയിലേക്ക് പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം ചെറുപ്പക്കാരിപ്പോ എക്സ് മുസ്ലിംസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ സംസാരിച്ച അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു കമന്റ് എങ്കിലും എഴുതിയിട്ടുള്ള എല്ലാവർക്കും ഇതിന്റെ ക്രെഡിറ്റ് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ കേട്ടതെന്ന് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം പറയുന്നത് ഇപ്പോ അദ്ദേഹം സംസാരിക്കുന്ന വേദിയിൽ നേരത്തെ ആരോ പറഞ്ഞു 3 ബുക്കുകൾ പ്രകാശനം ചെയ്തു എന്നാ പറയുന്നത്. കാരണം ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി എന്ന വിധത്തിൽ 3 ബുക്കുകൾ പ്രകാശനം ചെയ്തിട്ടും അദ്ദേഹം ആ സദസ്സിൽ തന്നെ പറയുകയാണ് എന്നാലും നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ സാധ്യമല്ല, കാരണം ഇനിയും ഓരോ ദിവസവും പുതിയ പുതിയ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ അത്ര ഇനി നമ്മൾ പറയാത്തതായിട്ട് ഇനിയും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും നാള് ഈ 3 പുസ്തകങ്ങൾ ഇറക്കിയിട്ടും മതിയായിട്ടില്ല. പക്ഷെ ഓരോ ദിവസവും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെല്ലാവർക്കും നമുക്ക് മറുപടി പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ മുഹമ്മദ് നബി ചെയ്തതെല്ലാം നമുക്ക് ന്യായീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഇതിനെല്ലാത്തിനും കൂടെ മറുപടി പറഞ്ഞ് അത് മറുപടി പറയാൻ സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായത്. അപ്പോ നമ്മളിപ്പോ ലോകം ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനുള്ള ഒരു എന്താ പറയാ പ്രതിഭാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഇസ്ലാം അങ്ങനെ എയറിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ക്ലബ് ഹൗസുകളില് എല്ലാവരും ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ കയറി, എപ്പോഴും ഇത് തന്നെയാണ് സംസാര വിഷയം. അതുപോലെ ലോകം മുഴുവനും നമ്മുടെ നേരത്തെ ജിബോർ ബ്രദർ പറഞ്ഞ പോലെ ലോകം മുഴുവനും എല്ലാവരും ഇസ്ലാമിനെ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കും. കാരണം ഇതിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നമ്മൾ ഇനി ഇത് തുടരുക. ഇനിയും ഒരുപാട് പേര് ഈ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവരായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ അതെന്തോ മഹത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഇവരുടെ കള്ളത്തലങ്ങൾക്ക് പൊളിഞ്ഞുകൊണ്ട് വരികയാണ്. കാരണം ഇപ്പോഴും ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് റിലീജിയൻ ഇൻ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നുണകൾ പിന്നെയും പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ എതിരെ നമ്മൾ എല്ലാവരും പ്രതികരിക്കേണ്ട ആവശ്യമാണ്. അപ്പൊ ഇതിനുവേണ്ടി നിൽക്കുന്ന എല്ലാ സഹോദരന്മാർക്കും ദേവദാസന്മാർക്കും എന്റെ അഭിനന്ദനങ്ങൾ ഒരിക്കലും കൂടെ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഡയമണ്ട് ബ്രദർ. സോൾജിയറെ നേരത്തെ വിളിച്ചിരുന്നു, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോൾജിയർ ഇപ്പോൾ ഉണ്ടോ? ആ ബോർഡവേ. ആ ഓക്കെ ഓക്കെ. ആ ആ ഡോൺ പറഞ്ഞോ, ഡോൺ പറഞ്ഞോ. തീർച്ചയായിട്ടും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ സംസാരിച്ചു ചേർക്കുന്നതിന്, ഞാൻ ഒരു 3-4 ദിവസമായിട്ട് ഞാൻ ഈ അതായത് ക്രിസ്തുവിൽ ഒന്നിച്ചായിരിക്കുന്നവർ തമ്മിലുള്ള അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയെറിയുന്ന പല ഗ്രൂപ്പുകളിലും ഞാൻ കാണുന്നു. അത് നമുക്ക് ആശയപരമായിട്ട് നമുക്ക് പല വിയോജിപ്പുകളും ഉണ്ടാവുമെങ്കിലും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചായിരിക്കുന്നവരാണ് നമ്മൾ. നമുക്കൊരു പൊതു ശത്രു ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ മറ്റു പല ഗ്രൂപ്പുകളിലും ഇപ്പം പെന്തക്കോസ്തക്കാരെ ഇവാഞ്ചലിക്കാർ ചീത്ത വിളിക്കുന്നു, അവരെ ബ്രദേഴ്സ് ചീത്ത വിളിക്കുന്നു, കത്തികര് ചീത്ത വിളിക്കുന്നു. ഇതല്ല നമുക്കൊരു ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ക്രിസ്തു പഠിപ്പിച്ച മാർഗം എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരുടെ കാല് കഴുകാനാണ് പഠിപ്പിച്ചത്. നമ്മുടെ ക്ഷമയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് ഒരു പൊതുശത്രു പൊതുസമൂഹത്തിനൊരു ഒരു പ്രശ്നം, നമ്മുടെ രാജ്യത്തിനൊരു പ്രശ്നം. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും കാല് പിടിച്ച് അപേക്ഷിക്കുന്ന ഒരു യാചനയായിട്ട് നിങ്ങൾ കയറണം. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് ഇത്. കൃത്യമായിട്ട് മുസ്ലിം അതായത് ജിഹാദികൾ ഇസ്ലാമിക ജിഹാദികൾ നടത്തുന്ന ട്രാപ്പിലേക്ക് നമ്മൾ പലപ്പോഴും പെട്ടുപോകുന്നുണ്ട് ഈ സഭകളുടെ പേരിൽ അല്ലെങ്കിൽ മറ്റേ ചില. പക്ഷെ നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്. എല്ലാവരുടെയും ഒരു സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്താലേ നിൽക്കുള്ളൂ. നമ്മൾ ഒരു ഒറ്റയ്ക്ക് നിന്നാൽ നമുക്കിത് ജയിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും ഇപ്പം പല ഗ്രൂപ്പുകളിലും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളി വാറി എറിയുകയാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കണം.
നമ്മൾ ആശയപരമായിട്ട് ഒന്നിച്ചിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ബ്രദറെ. ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ ഒന്നവരുണ്ടോ പേര് പറയുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല, അവരെ നമുക്ക് തിരുത്താനും പറ്റത്തില്ല. ഓക്കെ, അടുത്ത ആള് മൗണ്ടൻ. മൗണ്ടൻ ബ്രദർ. ബ്രദറെ, ഞാനേ രണ്ട് മിനിറ്റ് ആയിപ്പോ വന്ന് കേറുതുള്ളൂ. വീണ്ടും ഞാൻ എന്താണ് ഇപ്പൊ നിലവിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചില്ല. ഒരു രണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചോളാം ബ്രദറെ. ഞാൻ വിളിച്ചോളാം. ഓക്കെ, വിളിച്ചോളാം. സോൾജിയർ ഉണ്ടോ? ഇല്ല. ബോർഡവേ, ബോർഡവേ, ആ സംസാരിച്ചോളൂ. കേൾക്കുന്നില്ല ബ്രദർ? ബോർഡവേ കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ കേൾക്കാവോ? എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പിന്നെ അപ്പം ഇത് എം എം അക്ബറിന്റെ കാര്യം പൊള്ളയായ ഒരു പുസ്തകം വെച്ച് എം എം അക്ബർ എത്ര നാള് ഡിഫെൻഡ് ചെയ്യും എന്നുള്ളത് ആണ് എനിക്ക് പറയാനുള്ളത്. വലിയ പാഠമാണ്. കാരണം അത് മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് മുകളിലിരിക്കുന്ന സഹോദരങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും പിന്നെ ഈ ഖുറാനെയും ഹദീസുകളെയും പഠിക്കുകയും തിരിച്ച് അവരടുത്ത് ആർഗ്യുകയും അതിലെ പൊള്ളത്തരങ്ങൾ കാണിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് നിക്കക്കള്ളിയില്ല. അതാണ് സംഭവിക്കുന്നത്. ഞാനും പിന്നെ എന്നെ ഈ ഒരു ഞാനും ഒരു ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. അത് അജീഷ് ബ്രദറാണ് എന്നെ ആ ഒരു വഴിയിലോട്ട് തിരിച്ചു വിട്ടത്. ഞങ്ങള് ഇടക്കിടക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പം പിന്നെ അപ്പൊ നമുക്ക് ഒരു ഈ ബ്രദേഴ്സ് അങ്ങനെ ഒരു അവയർനെസ് കൊണ്ടുവന്നത് കൊണ്ട് കുറെ ആൾക്കാർ ഇതിന്റെ ഇതിലെ സത്യം മനസ്സിലാക്കുകയും ഇത് ഈ ഇദ്ദേഹം മാനവരിൽ മഹോന്നതനല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ഒരു അവയർനെസ് പരത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. നിങ്ങൾ അത് ചെയ്തത് വലിയ കാര്യമാണ്. അപ്പം നിങ്ങളെ പോലെ ക്രിസ്തുവിൽ സംഘടിക്കുന്ന ഒരു പ്രസംഗിയായിട്ട് കൃസംഖ്യയായതിൽ ഞാനും അഭിമാനിക്കുന്നു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക്സ്. ഓക്കെ, താങ്ക് യു ബ്രദർ, താങ്ക് യു ബ്രദർ. ഒരു കാര്യം കൂടെ നിങ്ങൾ അഡ്രസ് ചെയ്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, സാക്ഷിയുടെ അല്ലെങ്കിൽ ട്രൂത്ത് ഫെരിയേഴ്സിൻ്റെ ഒക്കെ ഈ യൂട്യൂബ്, ഫേസ്ബുക്ക്, ക്ലബ് ഹൗസ് ചർച്ചകളിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ അതും കൂടെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ. ഞാനതുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ? പറയൂ. പിന്നെ അപ്പൊ ഈ പിന്നെ ഞാൻ ഈ അനിൽകുമാർ ബ്രദറിന്റെയും കോഴിത്തോട്ടം പാസ്റ്ററിന്റെയും അതുപോലെ വർഗീസ് പാസ്റ്ററിന്റെയും ഒക്കെ പല വീഡിയോസും കണ്ടിട്ട് അപ്പൊ എനിക്കും പിന്നെ ഇതിനെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാന് ഇതിനെ കുറിച്ച് കുറെ അന്വേഷിച്ച് നടന്നു. അപ്പോഴാണ് അജീഷ് ബ്രദർ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു റൈറ്റ് വേയിൽ എന്നെ വിടുന്നത്. അപ്പൊ ഈ വീഡിയോസും ഇവരുടെ പ്രസംഗങ്ങളും ഒക്കെ ഒരുപാട് ഷെയർ ചെയ്യാനും ഒരുപാട് പേരിൽ എത്തിക്കാനും. ഞാൻ ട്രിവാൻഡ്രത്താണ്. അപ്പം ഇവിടെ അങ്ങനത്തെ വലിയ പ്രവർത്തനങ്ങളൊന്നും ഇല്ല. ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെ ഒരു പിന്നെ ഇതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പം പലരടുത്തും ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനോട് തന്നെ എനിക്ക് ഇത് പറയാനും പുള്ളി ഇതിൽ ആകർഷണമാകുകയും പുള്ളി പല അച്ഛന്മാരടുത്തും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ഈ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പം അങ്ങനെ ഒരു നിങ്ങൾ ചെയ്ത വലിയൊരു കാര്യമാണ്. അത് എത്ര പ്രൈസ് ചെയ്താലും മതിയാവില്ല. അതുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു ഗുണമുണ്ടായി. എനിക്കും പലരടുത്തും ആർഗ്യു ചെയ്യാൻ പിന്നെ പലരടുത്തും ഈ തർക്കിച്ച് നിൽക്കാനും എനിക്കത് പറ്റി. കാരണം എനിക്ക് വിഷയങ്ങൾ മാറിപ്പോവാതെ വിഷയത്തിൽ നിന്ന് സംസാരിക്കാം. നമ്മുടെ വിഷയം എന്താണെന്നറിയോ? കുളം കലക്കിയ എമാം അക്ബർ മുഹമ്മദിന് വേണ്ടി കണ്ടമിടരുമ്പോൾ എന്നാണ് ചർച്ച. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ ഒരു വോയിസ് എമാം അക്ബർ പറഞ്ഞ ഒരു പ്രസംഗത്തിന്റെ വോയിസ് അലസ് ബദർ ഇവിടെ കേൾപ്പിച്ചിരുന്നു. അനിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് അനിൽ പാസ്റ്ററിലേക്ക് ഒന്ന് പോവുകയാണ്. അനിൽ പാസ്റ്ററെ കേൾക്കാമോ? പാസ്റ്റർ, ഇതിന്റെ വിഷയം എന്താന്ന് പാസ്റ്റർക്ക് മനസ്സിലായോ? വിഷയം മനസ്സിലായി. ഞാൻ അതേപറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ശരി, എന്നാ പാസ്റ്റർ വിഷയത്തിൽ നിന്ന് സംസാരിക്കാമോ? ആ പറയാം. അതായത് ഇതിന്റെ ഒരു പശ്ചാത്തലം 24 ആയത്തുകൾ, അതിക്രൂരമായിട്ടുള്ള 24 ആയത്തുകൾ. തൗബ അധ്യായം 9 അതിലൊക്കെ പറയുന്ന ക്രൂരമായ ഇസ്ലാമിൻ്റെ ശൈലികളെ വെള്ളപൂശിക്കൊണ്ട് ചില കൃതികൾ ഇവർക്കിടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്.
അതങ്ങനെയല്ല. സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ഞങ്ങളൊക്കെ അവരെ ആക്ഷേപിക്കുകയാണ് എന്ന രൂപേണ ഒരു വിശകലനം വന്നിട്ടുണ്ട്. അങ്ങനെ മൂന്ന് പുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ കോപ്പികൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഖുറാന്റെയോ അതുപോലെ തഫ്സീറുകളുടെയോ അല്ലെങ്കിൽ സീറയുടെയോ ഒക്കെ മലയാള പരിഭാഷയോ ഇംഗ്ലീഷോ കിട്ടാൻ ഇപ്പോൾ വിഷമമായിട്ടുണ്ട്. അവ മാർക്കറ്റിൽ ലഭ്യമല്ല. കാരണം നമ്മളിത് വായിക്കുന്നു എന്നത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അപകടവും അവർ മനസ്സിലാക്കി. ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് ഏതാണ്ടൊക്കെ അവ പിൻവലിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതിനിടയ്ക്കാണ് മൂന്ന് പുസ്തകങ്ങൾ ഇറങ്ങുന്നത്. ആ മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങിൽ പ്രമുഖനായ എം എം അക്ബർ സാഹിബ്, മുഹമ്മദ് ഈസയുണ്ട്, അതുപോലെ അലിയാർ കാസിമി ഉണ്ട്. എൻ്റെ ശ്രദ്ധയിൽ ഇവർ മൂന്നുമാണ് പെട്ടത്. അവർ വളരെ പരിമിത സമയങ്ങളിൽ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു എല്ലാവരും തന്നെ. അതിൽ എം എം അക്ബർ ആകെ പരിക്ഷീണനാണ്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ 7 മുതൽ ആ വീഡിയോ IBT യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ അതിൽ അക്ബർ സാഹിബിൻ്റെ ശൈലി പതിവിൽ നിന്ന് വിഭിന്നമാണ്. അദ്ദേഹം നമ്മൾ സാധാരണ കാണുന്നത് ഈ മൈക്രോഫോൺ വച്ചിട്ട് ഈ മകിടിക്ക് മുമ്പിൽ സർപ്പം ആടുന്ന പോലെ ആടിയാടിയാണ് പ്രസംഗിക്കുന്നത്. ഇപ്പോൾ ആട്ടമൊക്കെ ഒത്തിരി കുറച്ചു അദ്ദേഹം. അതിനുള്ളത് ത്രാണിയില്ല, അതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആവേശം പോയിട്ട് കണ്ണുനീർ വരുന്നു വരുന്നില്ല എന്ന നിലയിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. അമ്പരപ്പോടെയാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നു. മാത്രമല്ല, അദ്ദേഹം ഒരു ഇൻ ക്യാമറ ടോക്കാണ് നടത്തുന്നത്. അകത്ത് നടത്തിയ പ്രസംഗം ചോർന്നതാണ്. അവരിലെ ആരോ ബിരുദന്മാർ തന്നെ പുറത്തെത്തിച്ചു. അത് ഇപ്പോൾ അത് നെറ്റിലെല്ലാം ആയി കഴിഞ്ഞു. യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. എല്ലാവരുടെയും പ്രസംഗം അതിൽ കിടപ്പുണ്ട്. അതിൽ അക്ബർ സാഹിബ് പറയുന്നത് മുഹമ്മദിനെ പറ്റി ഇന്ന് ഇസ്ലാമിക സമൂഹത്തിലൊരു അപകർഷതാബോധം വളർന്നിരിക്കുന്നു യുവജനങ്ങൾക്കിടയിൽ. അങ്ങനെയാണ് പറയുന്നത്. പരിണിത ഫലമായിട്ട് ദാവാ പ്രവർത്തനത്തിലുള്ള അവരനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി പറയാണ്. ഷഹാദത്ത് കലിമ, അതായത് അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല, മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു, ഇത് ചൊല്ലിയാണ് ഒരാൾ മതം മാറുന്നത്. അങ്ങനെ ദീനിനെ കുറിച്ച് പഠിച്ച ഒരാൾ, ഞാൻ അക്ബർ സാഹിബിൻ്റെ വാക്കുകൾ അപ്പാടെ പറയുകയാണ്, ദീനിനെ കുറിച്ച് പഠിച്ച് മുസ്ലിം ആകാൻ ശ്രമിച്ച ഒരാൾ ഇവർ വീണ്ടും സമീപിച്ചപ്പോഴേക്കും നിലപാട് മാറ്റിയിട്ട് പറയുന്നു, സാർ കുറെ കൂടി എനിക്ക് പഠിക്കണം, ഇപ്പോൾ ഞാൻ മതപരിവർത്തന തൽപരനല്ല എന്ന് പറയുമാറെത്തിയിരിക്കുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇസ്ലാം സമൂഹം ഉണരണം, അദ്ദേഹത്തിൻ്റെ ആഹ്വാനം, വിശേഷിച്ച് പണ്ഡിത ലോകം. രണ്ടാമതായി പറയുന്നത് കുറെ കൂടി ഗൗരവമുള്ളതാണ്. നമ്മൾ ബുഖാരിയെയും മുസ്ലിമിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ടല്ലോ. അതിൽ മുഹമ്മദ് മദ്യം കൊണ്ടുവരാൻ പറയുന്നൊരു ഭാഗം അദ്ദേഹം അതെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ആയത്ത് നമ്പറും ഒക്കെ, സോറി, ഹദീസ് നമ്പറും ഒക്കെ പറയുന്നുണ്ട്. ഞാനോർത്തു അദ്ദേഹം അങ്ങനെ ഒരു എന്താ പറയുക, ഹദീസ് ഇല്ല എന്ന് പറയുന്നതാണ്. നമ്മൾ കൃത്രിമമായിട്ട് ചെയ്ത് അങ്ങനെയൊന്നും അദ്ദേഹം പറയുന്നില്ല. ഇത് കാണുന്ന ഒരാൾക്ക് മുഹമ്മദ് മദ്യത്തിന് അനുകൂലമായി സംസാരിച്ചില്ലേ എന്നൊരു തോന്നൽ വരാം, അങ്ങനെ സംശയം വരാം. അതിനുശേഷം പിന്നെ ആയിഷ ബീവിയുടെ പ്രായം, കല്യാണപ്രായം 6-ൽ നിന്ന് 18, 19, 28 ഒക്കെ ആക്കുന്നതിലേക്ക് ഇന്ന് പോയിരിക്കുന്നു. ചിലർ ഹദീസ് തള്ളുന്നു. അങ്ങനെ അപകടം നിറഞ്ഞൊരു മുനമ്പത്തുകൂടി മുഹമ്മദിൻ്റെ മതം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വേദന അദ്ദേഹം പങ്കിടുന്നു. ഒപ്പം ഞാൻ വിചാരിച്ചു നമ്മളൊക്കെ പറയുന്നത് വ്യാജമാണെന്ന് അദ്ദേഹം പറയുന്ന, അങ്ങനെയല്ല. സന്ദർഭത്തിൽ നടത്തി മാറ്റി എന്ന് ആദ്യം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു പോംവഴി നിർദ്ദേശിക്കുന്നുണ്ട്. അത് ഭയങ്കര തമാശയാണ്. ഇനിയുള്ള കാലം നമ്മൾ ചെയ്യേണ്ടത്, അതായത് മുസ്ലിം സമൂഹം ചെയ്യേണ്ടത്, ഈ ശരി എന്ന് പറഞ്ഞാൽ എന്താന്ന് പഠിപ്പിക്കണം. ഒരാക്ടിവിറ്റി പ്രവാചകൻ ചെയ്യുക വഴി
അത് ശരിയായി മാറുന്നു. ഏത് ആക്ടിവിറ്റിയും പ്രവാചകൻ എന്തോ ചെയ്തു അതാണ് ശരിയെന്ന് നമ്മൾ ജനത്തെ പഠിപ്പിക്കണം. അങ്ങനെ കാലിനനുകൂലമായി ചെരുപ്പെടുക്കുകയല്ല, ചെരുപ്പിനനുകൂലമായി കാല് വെട്ടണം എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് അക്ബർ സാഹിബ് മാറുന്നത് കണ്ടു. തീർച്ചയായും അത് നമ്മളുടെയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ബോധവൽക്കരണങ്ങൾ ഫലം കാണുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ ആയിഷബിയുടെ പ്രായം പരിഭ്രാന്തരായിട്ട് ഇവർ 18 മുതൽ 28 വരെയൊക്കെ ആക്കുന്നു എന്ന് പറയുമ്പോൾ പ്രായം 19 ആക്കിയ മുഹമ്മദ് ഈസ സ്റ്റേജിലുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അത് കേട്ട് ജാള്യതോടെ ഇരിപ്പുണ്ട്. ഏതായാലും ഒരു കാര്യം ഇങ്ങനെ സംക്ഷേപിക്കാം, നമ്മൾ ഉന്നയിച്ച സകല വാദങ്ങളും പ്രസക്തമായിരുന്നു. ഇസ്ലാം നിലനിൽപ്പിന് വേണ്ടി പണി പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലം, മുഹമ്മദിൽ ഇത്ര നാളും പ്രകീർത്തനം ചെയ്ത ഏതെങ്കിലും മഹത്വം പോയിട്ട് ഇന്ന് മനുഷ്യൻ തിരയുന്നത് അദ്ദേഹം പ്രവാചകനാണോ എന്നല്ല, അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നോ, ഒരു ശരാശരി മനുഷ്യനായിരുന്നോ. ശരാശരി മനുഷ്യനും പോട്ടെ, നമ്മൾ പരിചയപ്പെട്ട മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകളിൽ യാതൊരു ജീവിത മൂല്യങ്ങളും ഇല്ലാത്ത അധർമ്മം, ആ തെറ്റായ ജീവിത നടപടികൾ, മോഷണം, കൊള്ള, കൊല, കൊലയൊക്കെ വെറും തമാശയാണ്. അങ്ങനെ സ്വാർത്ഥമായ ചിന്താഗതിക്ക് വേണ്ടി, തൻ്റെ ജഡീകമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു എന്ന ഒരു ഗോത്രദേവനെ പ്രപഞ്ചനാഥനാക്കി പ്രൊമോട്ട് ചെയ്ത് ഉയർത്തുകയും ആ ഉയർത്തിയ പ്രപഞ്ചനാഥനെ കൊണ്ട് തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് സ്ത്രീജനങ്ങളെ കൊടുക്കുന്ന ഒരാളാക്കിയിട്ട് പരമകാരുണ്യവാനായ പ്രപഞ്ചനാഥൻ എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന വ്യക്തിയെ ചുരുക്കുകയും ചെയ്ത ഒരു നമ്മുടെയൊക്കെ സാധാരണ മനസ്സിൻ്റെ ഒരു ധാർമ്മിക ബോധം കൊണ്ട് വിലയിരുത്തിയാൽ ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പരയാണ് മുഹമ്മദ്. അത് അക്ബർ സാഹിബിന് മനസ്സിലായിരിക്കുന്നു, ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഊരാനുള്ള പോംവഴിയായി അക്ബർ സാഹിബ് പറയുന്ന ഫലിതം എന്താണ്? മുഹമ്മദ് എന്ത് ചെയ്തോ അതാണ് ശരി, ആ ശരിയെക്കുറിച്ച് പഠിപ്പിക്കണം. അപ്പോൾ അവരെത്തി നിൽക്കുന്ന പ്രതിസന്ധിയുടെ ആഴമാണ് ഇത് പ്രകടമാക്കുന്നത്. ഞാനിതെപ്പറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കൂടുതലായിട്ട് അതിലെ ക്ലിപ്പുകളൊക്കെ എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കാണുന്നവർക്ക് ആ വിചിന്തനത്തിന് ഞാൻ നൽകിയ പ്രതികരണം കൂടി കാണുമ്പോൾ കാര്യങ്ങളേറെക്കുറെ ബോധ്യപ്പെടും. ബാക്കി കാര്യങ്ങൾ പിന്നാലെ സംസാരിക്കാം. അനിൽ സാറേ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഒറ്റ മിനിറ്റ് ഞാൻ വരാവേ. നമ്മുടെ ഞാനന്ന് ആ കാര്യം തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്. അനിൽ സാറ്, ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചൊന്ന്, അതായത് എമാം ബക്ബീർ അക്ബർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അനിൽ സാറൊന്ന് വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആ വിഷയത്തോട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അനിൽ സാറിനോട് ചോദിക്കാം. അതുപോലെ അതിനുശേഷം നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ ബ്രദർ ഉണ്ട്, അദ്ദേഹം സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, കാര്യപ്രാപ്തമായ ചോദ്യങ്ങൾ. അനിൽ സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ തോമസ് ഫസ്റ്റ് ഡിസംബറിൽ ചോദിക്കാൻ ആദ്യം വന്നു. ഡിസംബറിൽ ചോദിച്ചു പോയോ ഡിസംബറുണ്ടോ? അല്ല, എന്തോ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്. അദ്ദേഹം വരും. നമ്മുടെ വന്നു ബ്രദറെ, കേൾക്കാവോ? കേൾക്കാം. ഡിസംബറിൽ ചോദിക്കാൻ വന്നല്ലോ, സംസാരിച്ചു. ഞാൻ നമ്മളുടെയൊക്കെ അപ്പോളജിറ്റിക് ശുശ്രൂഷയും അനിൽ സാറിന്റെയും അനിൽകുമാർ ബ്രദറിന്റെ ഒക്കെ ശക്തമായ ഇടപെടലിലൂടെ ഇന്ന് കേരളത്തില് ഒരു പരിധിവരെ എല്ലാ അർത്ഥത്തിലും ഭഗ്നാശരായി നിലനിൽക്കുന്ന ഇസ്ലാമിക് ദാവാ പ്രവർത്തകരുടെ ഒരു നിലവിളിയാണ് നമ്മൾ കേട്ടത്. ഇനി അവരിൽ നിന്ന് ഒരു അർത്ഥത്തിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതാകുകയും മുഹമ്മദിനെ കണ്ണും പൂട്ടി ന്യായീകരിക്കുക എന്നൊരു നിലപാട് അക്ബർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് എന്ത് ചെയ്താലും അത് ദൈവികമാണെന്ന് പ്രഖ്യാപിക്കുക എന്ന ഒരു നിലപാടാണ് അക്ബർ ഇപ്പം പറയുന്നത്. അനിൽ സാഷന്റെ അഭിപ്രായത്തില് ഈ നിലപാട് തികച്ചും അപഹാസ്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ ഇനി എന്തായിരിക്കാം അവരുടെ ഒരു പുതിയ മുന്നോട്ടുള്ള പോക്ക്? അതോ എല്ലാ അർത്ഥത്തിലും പരാജയം അടങ്ങി കഴിഞ്ഞോ? എന്താണ് പാസ്റ്ററിന്റെ അഭിപ്രായം? എന്റെ നിരീക്ഷണം, ഇത്തരം കാര്യങ്ങളിൽ ഞാൻ വസ്തുതാപരമായി കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് നമ്മൾ പണ്ടേ കണ്ട ഒരു വസ്തുതയാണ്.
ഇതുവരെ ഇത്തരം ആളുകൾക്ക് അക്ബർക്കൊക്കെ ഉണ്ടായ മുൻതൂക്കത്തിന്റെ പിന്നിലെ, മുൻതൂക്കം മീൻസ് നമുക്കെതിരെയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഇത്തരം കാര്യങ്ങളിൽ കിട്ടിയ ഒരു മേൽക്കൈ. അതിന് കാരണമൊന്ന്, എതിർ ഡിബേറ്റേഴ്സായിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ അപര്യാപ്തത. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തെ അല്ല, പ്രാർത്ഥനല്ലാത്തൊരു പാസ്റ്ററെ അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചു കൊണ്ടുപോയിട്ട് സംസാരിക്കുക. അപ്പോൾ സ്റ്റേജിൽ അവരെ ഇരുത്തുന്നു, അവർക്ക് സംസാരിക്കാൻ സമയമൊക്കെ കൊടുക്കും, പക്ഷേ അവർക്ക് എന്ത് പറയാനാണ്? കാരണം ഈ വിഷയത്തിൽ പ്രാപ്തിയില്ല. അപ്പോൾ അവർ മടങ്ങിപ്പോരും. അത് ഒരു തിരിച്ചടി കിട്ടുന്നത് എൻ്റെ സ്നേഹിതൻ വറീസം സാമുവൽ ദേവുണ്ട്, അവരൊക്കെ മുൻകൈയെടുത്ത് വർഷങ്ങൾക്കപ്പുറത്ത് പെരുമ്പാവൂരിലൊക്കെ നടത്തിയ മീറ്റിങ്ങുകളാണ്. അതിൽ ശ്രീ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറ്, ജോൺസൺ സി ഫിലിപ്പ് ഒക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതൊരു പബ്ലിക് പ്രസംഗ രൂപേണ നടത്തിയ പ്രോഗ്രാമാണ്. പിന്നെ നടത്തിയത് ബൈബിളിൻ്റെ ദൈവികതയെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചകളാണ്. ഒരിക്കൽ പോലും ഈ നിച്ച് ഓഫ് ട്രൂത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക പണ്ഡിതന്മാർ ഖുറാൻ ചർച്ചാ വിഷയമാക്കുന്നതിൽ താല്പര്യമെടുക്കാറില്ല. അന്ന് അതായത് നമ്മളൊന്നും കാര്യമായി പഠിക്കാത്തൊരു കാലത്ത് പോലും ഓർക്കാൻ കഴിയില്ലായിരുന്നെങ്കിൽ ഇന്ന് അതിനപ്പുറത്തേക്ക് വളർന്നിരിക്കുന്നു, വല്ലാതെ അന്തരീക്ഷം മാറിയിരിക്കുന്നു. അപ്പോൾ രണ്ടാമതായി അവർക്ക് കിട്ടിയ ഒരു ഗുണം, മുസ്ലിം ലീഗ് പോലെയുള്ള ചില പൊളിറ്റിക്കൽ പാർട്ടികൾ അവര് വൻതോതിൽ അക്ബറേയും കുട്ടരെയും പിന്തുണച്ചിരുന്നു. വിശേഷിച്ച് ലീഗിലെ മന്ത്രിമാര്, അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാര്, ഇവരൊക്കെ ഈ പോലീസുകാരെയൊക്കെ ഹൈജാക്ക് ചെയ്ത് ഈ മേഖലയൊക്കെ പിടിച്ചുകൊണ്ട് ഇവരുടെ പ്രോഗ്രാമുകൾക്ക് വേണ്ട വലിയ പിന്തുണ, ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്നൊക്കെയായിരുന്നു അന്ന് പോസ്റ്ററുകൾ പ്രസിദ്ധപ്പെടുന്നത്. എന്നാൽ തിരിച്ചതിന് മറുപടി പറയാൻ നമുക്ക് അവസരങ്ങളേ ഇല്ല, ഒരു മൈക്ക് സാങ്ഷൻ കിട്ടൂല. ആഡിറ്റോറിയത്തിനുള്ളിൽ പ്രോഗ്രാം വെച്ചാൽ പോലും പറയുന്നത് ശബ്ദം പുറത്തു വരാൻ പാടില്ല എന്നാണ്. അങ്ങനെ നാവ് മുഴുവൻ ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ അത് മാറി, ജനങ്ങൾ പ്രതികരിക്കാൻ സന്നദ്ധരായി. അപ്പോൾ അതിന് പല തലങ്ങളുണ്ട്. അപ്പോൾ പൊളിറ്റിക്കലി ഇന്ന് മുസ്ലിം ലീഗ് ഒരു ശക്തിയൊന്നും അല്ലാതായി മാറിയിരിക്കുന്നു. അപ്പോഴാ ഒന്ന്, അതാണ് ഒരു പ്രശ്നം. ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന അത്തരം ചില കാര്യങ്ങൾ ഇന്നിപ്പോൾ കിട്ടുന്നില്ല. ഇന്നിപ്പോൾ അത് കിട്ടുന്നത് ഭരണകക്ഷിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും അത് ഒരു പരിധിയുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും കോൺഗ്രസോ സി പി എമ്മോ ജിഹാദികളെ പിന്തുണയ്ക്കുന്ന വോട്ടിന് വേണ്ടിയാണ്, അല്ല ആത്മാർത്ഥയൊന്നും അവർക്കില്ല അക്കാര്യത്തിൽ. അപ്പം ഇത് എല്ലാം ഒരു കാര്യം. അടുത്തത്, ക്രൈസ്തവ ലോകം പോലെ ഈ നിരീശ്വരന്മാരായ ആളുകൾ, അഗ്നോസ്റ്റിക്കുകൾ, എൻ്റെ സുഹൃത്ത് ആലങ്കാടനിവിടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇസ്ലാം എന്ന അപകടത്തെ തിരിച്ചറിഞ്ഞു, വൻതോതിലത് തിരിച്ചറിഞ്ഞു, പ്രാണനും പണയം വെച്ച് അവർ നിൽക്കുകയാണ്. നമ്മളെല്ലാം തന്നെ അങ്ങനെയാണ്. ജാവീദ ടീച്ചറെ പോലുള്ള, അതിന് വളരെ നാൾക്ക് മുമ്പേ ഇ എ ജബ്ബാർ മാഷിനെ പോലൊക്കെ ഉള്ള ആളുകൾ വന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇടയിൽ പ്രതികരിക്കാൻ വേണ്ടി ഉണ്ടായ ആളുകളെ സംബന്ധിച്ചോളം അവരെല്ലാം അക്ബർ സാഹിബിൻ്റെയോ അതല്ലെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരിയുടെയോ അങ്ങനെയുള്ള അംഗലീയ പരിമിതരായ ചില പണ്ഡിതന്മാരുടെ പാണ്ഡിത്യത്തിലാണ് ഉറച്ചുന്നത്. അതുകൊണ്ട് ഇന്നും ചിലർ വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് അക്ബറോട് സംസാരിക്കാൻ ധൈര്യമുണ്ടോ? അക്ബറെ വെല്ലുവിളിച്ച്, അക്ബറെ രംഗത്ത് കൊണ്ടുവരുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് ഈ വിധത്തിലൊക്കെ തല്ലി ഒതുക്കിയിട്ടിരിക്കുന്നവരോ അറിയില്ല. അപ്പോൾ ഇവരിപ്പോഴും ഓർത്തിരിക്കുന്ന അക്ബർ എന്തോ സംഭവമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കേൾക്കാനേറെ ആഗ്രഹിച്ച ഒരു ശബ്ദമാണ് അക്ബറിൽ നിന്ന് പുറത്തു വരുന്നത്. അക്ബറിൻ്റെ ശരീരഭാഷ പോലും അങ്ങേയറ്റം പരാജയത്തിൻ്റെതാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതൊരു തമാശയല്ല. അക്ബർ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ എന്തോ ഒരു രീതിയിലാണ് സംസാരിച്ചത്. ഈ അന്തരീക്ഷത്തെ മുഴുവൻ അങ്ങ് പിടിച്ചെടുത്തിട്ട് അദ്ദേഹം വളരെ ശക്തനായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പറയുന്ന ശൈലി, ഞാൻ പറഞ്ഞൊരു ശൈലി പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഈ മൈക്രോഫോൺ നടുവിൽ വെച്ചിട്ട് അദ്ദേഹം ഒരിക്കലും ഈ മൈക്രോഫോണിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ ആടി ആടിയാണ് പറയുന്നത്. ഒരു കാര്യം അങ്ങോട്ട് പറയും, ഒരു കാര്യം ഇങ്ങോട്ട് പറയും. ഞാൻ ആ ഉദാഹരണം പറഞ്ഞേ, ഈ മകിടി ഊതുമ്പോൾ പാമ്പ് രണ്ട് സൈഡിലേക്ക് മാറുന്ന പോലെ ഇങ്ങനെ നിന്ന് അദ്ദേഹം സംസാരിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ പ്രസംഗം അങ്ങനല്ല, വളരെ ശാന്തൻ, പരിക്ഷീണനായിട്ട് അസ്ത്രമൊക്കെ തീർന്നു പോയ ഒരവസ്ഥയിലാണ്. കാരണം വരുന്ന ആളുകൾ, കൊച്ചു കുട്ടികൾ പോലും ആകെ എടുത്തിട്ട് തട്ടുകയാണ് അക്ബർ സാഹിബിനെ. അക്ബർ സാഹിബ് ഇനി മേലിൽ സംവാദത്തിന് വരില്ല. ടീച്ചർ ചോദിച്ചതിലേക്ക് നേരെ വന്നാൽ, അക്ബർ സാഹിബിന് ഇനി ഒരിക്കലും ക്രൈസ്തവരുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ ത്രാണിയില്ല. സംവാദം എന്നതിൻ്റെ സാ എന്ന് കേട്ടാൽ പോലും പേടിച്ച് മുറിയിലൊടിക്കല്ലാതെ അക്ബറിൻ്റെ മുമ്പിൽ ഓപ്ഷൻ ഇല്ല, അവരുടെ ആരുടെയും മുമ്പിലില്ല.
ഇനി തിരിച്ചു പറഞ്ഞാൽ ഇപ്പൊ ഹാരിസ് മദനിയെ പോലുള്ള ചില ആളുകളാണ് വരുന്നത്. ഹാരിസ് മദനിയുടെ നിലവാരം നമ്മൾ രണ്ടു മൂന്ന് ചർച്ചകൾ കൊണ്ട് കണ്ടു. വേറെ കുഴപ്പമൊന്നും ഉണ്ടെന്നല്ല കേട്ടോ. അദ്ദേഹം ഒന്നും ഈ മദനീയനോ ഇങ്ങനെയൊക്കെ പാണ്ഡിത്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരാളിനെ നേരിടാൻ പാകത്തിലുള്ള സംഭവമൊന്നും ഇല്ല. മെനക്കേടാണ് ഈ ഹാരിസ് മദനി സാഹിബിനോട് സംസാരിക്കുന്നത്, മെനക്കേടാണ്. കാരണം ഉത്തരവില്ല, മറുപടിയില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് അതിന് മറുപടി പറയുന്നത്. നിസാര ചോദ്യത്തിന് പോലും എത്ര നേരം എടുത്ത ഒരു മറുപടി പറയുന്നു. സ്വന്തം കിതാബിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു എന്താണ് പറയുക, അഭിമാനബോധം വരുന്നില്ല. പിന്നെ ഉള്ളത് അക്ബർ സാഹിബും ഇങ്ങനെയുള്ള ബാലുശ്ശേരിയെ പോലൊക്കെയുള്ള ആളുകളുമായിരുന്നു. അവർക്കൊന്നും ഇനി ചെയ്യാൻ കഴിയില്ല, ഒന്നുമേ ചെയ്യാൻ കഴിയില്ല. അവർക്ക് മുമ്പിൽ സംഭവിക്കാൻ പോകുന്നത് ഇസ്ലാം എന്ന മനുഷ്യത്വ വിരുദ്ധമായ അധാർമികമായ ഒരു തത്വസംഹിതയുടെ തനിനിറം അനുദിനം മലയാളി സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ അത് പ്രകടിപ്പിക്കപ്പെടുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് നമുക്ക് താമസം വിന അത് കൂടുതൽ കാണാനും മനസ്സിലാക്കാനും സാധിക്കും. മറ്റൊരു കാര്യം കൂടെ ഉള്ളത് ഞാൻ പറയാം. രാഷ്ട്രീയ തലത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു, അതേക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായ അറിവുണ്ട്. അതിൻ്റെ കാരണം ഞാനിവിടെ പറയുന്നത് ശരിയല്ലല്ലോ. UDF ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നു, വിശേഷിച്ച് പാലാ ബിഷപ്പിൻ്റെ പ്രതികരണത്തോട് ബന്ധപ്പെട്ടുള്ള കാലത്ത്. സ്വാഭാവികമായിട്ട് പാലാ ബിഷപ്പിനെ ഒക്കെ അംഗീകരിക്കുന്ന UDFലൊരു പാർട്ടിയുണ്ട്, അത് ജോസഫിൻ്റെ പാർട്ടിയാണ്, കേരള കോൺഗ്രസ്സാണ്. അപ്പോൾ അവരവരുടെ ശക്തമായ നിലപാട് ബിഷപ്പിനെതിരെ പറയുന്നവർക്കെതിരെ നിലപാടെടുത്തപ്പോൾ അപ്പുറത്ത് മുസ്ലിം ലീഗുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിന് ഈ വിഷയത്തിലുള്ള ഇൻട്രസ്റ്റ് അറിയാമല്ലോ. പക്ഷെ അവിടെ പക്വമതിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു സമരസത്തിൻ്റെ പാത തേടാനൊക്കെ ശ്രമിച്ചു എന്നാണ് അറിവ്. നമ്മളങ്ങനെ പോകരുത്, സഹോദരന്മാരാണെന്നൊക്കെ അദ്ദേഹം അംഗുലീപരിമിതനായ ഒരു പക്വമതിയായ രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് നമുക്കറിയാം. ഇന്നുള്ള ആളുകളിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണം മറ്റൊന്നായിക്കൊള്ളട്ടെ, അദ്ദേഹം വളരെ പ്രാപ്തനായൊരാളാണ്. അദ്ദേഹം പറയുന്നത് ക്രൈസ്തവരെ ചേർത്ത് നിർത്തണം, നമ്മളങ്ങനെ പോയാൽ പോരാ. പക്ഷേ ഇന്ന് മുസ്ലിം ലീഗ് സാദിഖലി തങ്ങളെ പോലൊക്കെയുള്ള തീവ്ര വർഗീയവാദികളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പണ്ട് മിതവാദികളാണെങ്കിൽ ഇന്നത് മാറി. പണ്ട് MC മായിൻ ഹാജി, അതുപോലെ രണ്ടത്താണി, ഇങ്ങനെയൊക്കെയുള്ള ചില തീവ്രവാദികളുണ്ട്. എപ്പോഴും കുറേ മിതവാദികളുണ്ട്. പക്ഷെ ഈ ചർച്ചയിൽ പോലും ET മുഹമ്മദ് ബഷീറിനെ പോലുള്ള ആളുകൾ വളരെ തീവ്രമായ ജാതീയവാദം തന്നെയാണ് മുമ്പോട്ട് വച്ചത്. എന്നാൽ ഒരു കാര്യമുണ്ടായി, ഈ സംവാദകർ ഇനി പഴയ പോലെ ഇസ്ലാമിക വശത്ത് നിന്ന് പഴയ പോലെ രംഗത്ത് വരില്ല എന്ന ഒരു ശബ്ദം UDFന്റെ മീറ്റിംഗിൽ ഉണ്ടായതായിട്ടാണ് അറിവ്. അതിന് ചുമ്മാതെ പറയുന്നതല്ല, ഞാൻ ഉത്തരവാദിത്തമില്ല പറയില്ല. അപ്പോൾ ഇങ്ങനെ ഇനി അവർ വരില്ല. പക്ഷെ ഞങ്ങൾക്കത് പോരാ, ഞങ്ങൾക്കതൊന്നും ഒരു കാര്യമല്ല. അവർ വരുന്നതോ വരാതിരിക്കുന്നോ എന്നൊരു കാര്യമല്ല, അവരിനി ഏകപക്ഷീയമായിട്ട് ഇവിടെ വന്നു അങ്ങനെയൊക്കെ നമ്മൾ അവസരം കൊടുത്താൽ നിർത്താൻ അന്നും നിർത്തിയില്ല. ഇനി അക്ബർ സാഹിബ് നിർത്തിയാലും ആര് നിർത്തിയാലും കൊള്ളാം, അവർ നിർത്തി എന്നുള്ള വിഷയമല്ല. അന്തരീക്ഷത്തിൽ കിടക്കുന്നുണ്ട് അവരുടെ ശബ്ദം. അന്തരീക്ഷത്തിൽ അവർ പടച്ചുവിട്ട അബദ്ധങ്ങളുടെ അലയോലി കിടപ്പുണ്ട്. അതിന് ഞങ്ങൾ തിരിച്ച് പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം ഇന്നിപ്പോൾ ഇസ്ലാമിനെ എതിർക്കുന്നത് കേവലമായ സംവാദങ്ങളുടെ പേരിലോ അക്ബർ സാഹിബ് നടത്തിയ പ്രോഗ്രാമുകളുടെ പേരിലോ അല്ല, പക്ഷെ അതിൻ്റെ ഒരു അംബാസിഡർ അദ്ദേഹമാണ്. അത് തർക്കമില്ല. നമ്മൾ ഇന്ന് അതിനെ പ്രതികരിക്കുന്നത്, ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം ആവർത്തിക്കുന്നു, ഇസ്ലാമിനെതിരെയുള്ള നിലപാടുകൾ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. ഖുറാനെതിരെയും മുഹമ്മദിനെതിരെയുമുള്ള ബോധവൽക്കരണം, അത് നമ്മൾ ചെയ്യുന്നത് മനുഷ്യരാശിക്ക് ഇനി ഈ ആപത്ത് വരാൻ പാടില്ല എന്നത് കൊണ്ടാണ്. ശരി എന്ന് കരുതി ഏറ്റവും മ്ലേച്ഛമായ ഒന്നിനെ പുൽകാൻ വേണ്ടി ഇനി മനുഷ്യൻ പോയി അബദ്ധത്തിൽ വീഴാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാമിക വിമർശനം, ഖുറാൻ വിമർശനം, നബി വിമർശനം എന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്, മനുഷ്യാവകാശ പ്രവർത്തനമാണ്, സാംസ്കാരിക പ്രവർത്തനമാണ്. അത് മനുഷ്യരാശി മാന്യമായും സന്തോഷനിർഭരമായും ജീവിക്കാൻ ഇസ്ലാം എന്ന മതവും അതിൻ്റെ പഠിപ്പിക്കലും വളരെ തടസ്സമാണ്. കാരണം ചരിത്രത്തിലെവിടെയും അങ്ങനൊരു ഉദാഹരണം തരാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുപോലെ ബഹുകോടികളായ മനുഷ്യരെ സ്വാധീനിച്ചു കളഞ്ഞ ഇസ്ലാം എന്ന മതത്തിൻ്റെ നായകൻ മുഹമ്മദിൽ യാതൊരുവിധ മാന്യതയോ മഹത്വമോ അതുമല്ലെങ്കിൽ എണ്ണി എണ്ണി പറയാൻ ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടും ഒന്നുപോലും പറയാൻ കഴിയുന്നില്ല. ഒരു ധാർമ്മിക നിലവാരവും ഇല്ലാത്ത വ്യക്തിയാണ് ഈ വ്യക്തി. ആവേശിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഭീകരനോ കിരാതനോ ഒക്കെ ആയി മാറി പണ്ടത്തെ നമ്മുടെ ശിലായുഗ മനുഷ്യനേക്കാൾ അധപ്പതിക്കുന്ന ഒരവസ്ഥാവിശേഷ സംജാതമാകും. അതുകൊണ്ട് അക്ബർ സാഹിബ് നിർത്തുന്നതോ ഒന്നും ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങൾ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള വിശകലനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. അത് കൂടുതൽ ഗുണം ചെയ്യുന്നത് നമ്മുടെ സാധുക്കളായ
മുസ്ലിം സഹോദരന്മാർക്ക് കൂടിയാണ്, അത് എല്ലാവർക്കും കൂടിയാണ്. അവർ ഇസ്ലാമിനെ അറിയണം, പരിചയപ്പെടണം. അതുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടാനും അറിയാനുമുള്ള ശരിയായ സ്രോതസ് ഞങ്ങളുടെ ക്ലാസ്സുകൾ കേൾക്കുക, ഞങ്ങളുടെ പഠനം കേൾക്കുക എന്നുള്ളതാണ്. അല്ലാത്തതൊക്കെ വെള്ളപൂശലാണ്. വെള്ളപൂശൽ കേട്ടിട്ട് എന്ത് കാര്യം? വ്യഭിചാരം വ്യഭിചാരമാണെന്ന് അറിയാൻ പഠിക്കണം, കൊല കൊലയാണെന്ന് അറിയാൻ പഠിക്കണം, മോഷണം മോഷണമാണെന്ന് അറിയാൻ പഠിക്കണം. മോഷണം പിന്നെ പ്രത്യേകിച്ച് ഒരു സാഹചര്യത്തിൽ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ് മഹത്വവൽക്കരിക്കുന്ന രീതി കണ്ടാൽ അത് നിറം പിടിപ്പിക്കുന്നു എന്നതേ ഉള്ളൂ. അതൊക്കെ മനുഷ്യനെന്ന് മനസ്സിലായി. ആ നഷ്ടബോധമാണ് അക്ബർ സാഹിബ് പ്രകടമാക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന, ഞങ്ങൾ കാത്തിരുന്ന ഒരു പ്രതികരണം. ഇങ്ങനെ ഒരാളൊന്നുണ്ടായതിൽ ഞങ്ങൾക്ക് അനൗചിത്യമൊന്നും തോന്നില്ല. അത് ഇത്ര പെട്ടെന്നായത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇത്ര പെട്ടെന്നായല്ലോ എന്നുള്ളത്. 30 കൊല്ലം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കോട്ടകളെ ഇടിക്കാൻ നമുക്ക് മണിക്കൂറുകൾ മതിയായിരുന്നല്ലോ എന്നുള്ളതാണ് അതിന്റെ മറുഭാഗത്തുള്ള ഒരു സന്തോഷം. ഓക്കെ, പറഞ്ഞു ഇവിടെ. ഈ താഴെയുള്ളതില് ഇസ്ലാമിക സുഹൃത്തുക്കള് നിങ്ങളെ കൂടെ ഉൾപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇത്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും സംസാരിക്കാനായി കയറി വരാം. നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവസരം ഉണ്ടായിരിക്കും. അത് എല്ലാവരും ഒന്ന് ദയവായി ശ്രദ്ധിക്കുക. ഇസ്ലാമിക സുഹൃത്തുക്കളായിട്ടുള്ളവർക്ക് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ബ്ലിങ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് കയറി വരികയോ ചെയ്യാം. താങ്ക് യു. ഞാൻ അടുത്ത ചോദ്യം ടോസ്റ്റ് മാസ്റ്റർക്കാണ്. ടോസ്റ്റ് മാസ്റ്റർ ചോദ്യം, അതായത് എം എം അക്ബറിന്റെ കണ്ടം ഇടറാൻ എത്രമാത്രം എന്താ പറയാ ക്ഷീണിതനായി സംസാരിക്കാൻ കാരണക്കാരായി കേരളക്കരയിൽ അന്തരിച്ച ദേവദാസൻ തിരുവട്ട കൃഷ്ണൻകുട്ടി, അതുപോലെ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന ജെറി ബ്രദർ, അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ, വർഗീസ് സാറ്, അനിൽ കൊട്ടിത്തോട്ട സാറ്, അതുപോലെ ചാക്കോ ഫാസ്റ്റർ, അതിൽ അജീഷ് ബ്രദർ, ഇവരുടെ കൂടെ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സെബാസ്റ്റ്യൻ പുന്നിക്കൽ ബ്രദർ. സെബാസ്റ്റ്യൻ പുന്നിക്കലിൻ്റെ ബ്രദറിൻ്റെ ഏറ്റവും ഈ ചർച്ചകളൊക്കെ മോഡറേറ്റ് ചെയ്യുന്നത് ടോസ്റ്റ് മാസ്റ്റർ ബ്രദറാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ടോസ്റ്റ് മാസ്റ്റർ ബ്രദർക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഞാൻ അത് പറയാൻ വേണ്ടിയാണ് ബ്രദറിലേക്ക് വന്നത്. ബ്രദറിന് സമയം എടുക്കാവുന്നതായിരിക്കും. ഓക്കെ ബ്രദറെ, ഞാനത് ആൻസർ പറയാം. ഞാനിവിടെ ഉണ്ട്. ഞാൻ അതിന് വർഗീസ് സാറ് പോകുന്നുണ്ട്. ഞാൻ വർഗീസ് സാറിനോട് എനിക്ക് തന്ന അവസരം വർഗീസ് സാറിന് കൊടുത്തിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. വർഗീസ് സാറെ കേൾക്കുന്നുണ്ടോ? വർഗീസ് മാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ചോദ്യം ഇതാണ്, ഏതോ ഒരു സിനിമയിൽ, അത് എനിക്കറിയില്ല, അത് ഓഡിയൻസ് പറഞ്ഞാൽ ഞാൻ അറിയാലോ, ഞാനിവിടെ ഇല്ലാത്തതെന്ന് എനിക്ക്. പക്ഷെ ജഗതി ആണോ സനികുമാർ ആണോ, ഇത് ഞങ്ങളുടെ ആൾ ഇതല്ല, അല്ല ഇതല്ല സിനിമയുണ്ട് ആ ഡയലോഗ് പോലെ, ഇതല്ല ആ അർത്ഥത്തിലാണെന്നാണ് ഞാൻ കേട്ടിരുന്നത്. അപ്പൊ ഞങ്ങളുടെ മുഹമ്മദ് ഇതല്ല, മുഹമ്മദ് ഇങ്ങനെയല്ല, ഞങ്ങളുടെ മുഹമ്മദ് ഇതേ അല്ല എന്നുള്ളൊരു ഡയലോഗ് തൊട്ടടുത്ത സമയത്ത് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്ന് അനിൽ സാറോ അൽക്കൊടുത്തോട്ടം പാസ്റ്ററോ അല്ല വർഗീസ് പാസ്റ്ററോ ഒരു മറുപടി പറഞ്ഞാൽ കൊള്ളാം. അങ്ങനെ ഒരു സാധനം ഇനി വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഇനി അവരെ ഇപ്പോൾ ടോസ് മാസ് തീർച്ചയായിട്ടും അത് സംഭവിക്കും. അവരെ ഇപ്പം നമ്മൾ പറയുന്ന ആളല്ലാതെ പറഞ്ഞ് അവരെ വെളുപ്പിക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, ഇപ്പം ഞാൻ ഇത് കേട്ടപ്പോൾ പറഞ്ഞ ചിന്തിക്കുന്നൊരു കാര്യം, ഇതുവരെ നമ്മൾ പറഞ്ഞത് സത്യമാണെന്ന് എം എം അക്ബർ അംഗീകരിച്ചു കഴിഞ്ഞു, മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പം നമ്മൾ ഹദീസ് വായിച്ചാൽ അത് ഉടനെ അവർ പറയും വ്യാഖ്യാനം തെറ്റാന്ന് പറയും. നമ്മൾ ഹദീസ് വായിച്ചാൽ നിങ്ങൾ തഫ്സീർ പോയി നോക്ക് തെറ്റാന്ന് പറയും. നമ്മൾ ഖുറാനായത് വായിച്ചാൽ ഉടനെ അത് തെറ്റാന്ന് പറയും. ഇപ്പോൾ ആ വെളുപ്പിക്കൽ അതിനകത്ത് ഏറ്റവും എനിക്ക് കോമഡി ആയിട്ട് തോന്നി എന്നറിയാമോ? അക്ബർ പറഞ്ഞൊരു വാചകം, ഐഷ ബീവിയുടെ പ്രായം 18-28 നമ്മളിങ്ങനെ വലിച്ച അങ്ങോട്ടും കൂടെ നീട്ടിക്കൊണ്ടിരിക്കുവാന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞ ഇപ്പൊ നമ്മുടെ ശബ്ദം കേൾക്കുന്ന മുസ്ലിങ്ങള് തെറി വിളിക്കാൻ തുടങ്ങും. ഇതുവരെ അവർ തെറി വിളിച്ചുകൊണ്ട് നടന്നു, ഇവിടെ വന്ന് കിടന്ന് വിളിപ്പിച്ചു. വർഗീസാറിന്റെ ചിരി ക്ലബ് ഹൗസിൽ ഫേമസ് ആണ്. ചിരിച്ചോ ചിരിച്ചോ? അല്ല ഞാൻ, അല്ല ഇത് കേൾക്കുമ്പോ നമ്മൾ, വർഗീസ് മാസ്റ്ററെ ഒരു ബൈക്ക് ചാനൽ മെസ്സേജ് വന്നിട്ടുണ്ട്, ഡയലോഗ് ഇങ്ങനെയാണ്, ഇതല്ല എന്റെ ഗർഭം ഇങ്ങനെയല്ല, ഞങ്ങളുടെ ഗർഭം ഇങ്ങനെയല്ല എന്നുള്ള ഡയലോഗാണ് കേട്ടോ. അതെ, അതാണ് അതിന്റെ ശരിക്കുള്ള വാചകം, അതാണ്, ഞാനല്ല എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്നാണ്. അത് വരും, അതിനിയും അവർക്ക് ഇനി അതുകൂടെ പറയാനുള്ളൂ. പക്ഷേ എന്നെ കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാരോട് ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ തെറി പറയുന്നു, ഞങ്ങളുടെ വ്യാഖ്യാനം ഇങ്ങനെ അല്ല എന്ന് നിങ്ങളുടെ പണ്ഡിതന്മാരും നിങ്ങളും പലരും ഞങ്ങളുടെ ചർച്ചയ്ക്കകത്ത് വന്നിരുന്ന്
പറഞ്ഞിരുന്ന നിങ്ങളുടെ ഭൂതകാലം ഒന്ന് ഓർക്കുക. ഇപ്പൊ അതാണ്ട് നിങ്ങളുടെ കേരളത്തിലെ ഏറ്റവും വലിയ ദാവാപ്രഭാഷകൻ പശ്ചാത്താപം കൊണ്ടാണോ പരിഹസിക്കപ്പെട്ടതിൻ്റെ ആ ഒരു വിഷമം കൊണ്ടാണോ ഒരു കുറ്റസമ്മതം നടത്തുകയല്ലേ, ഒരു കൺഫെഷൻ അല്ലേ പുള്ളി ഇവിടെ ചെയ്യുന്നേ? മുഹമ്മദിനെ കുറിച്ചുള്ള ഒരു അപകർഷതാബോധം ഇസ്ലാമിക ചെറുപ്പക്കാരിടൽ കയറി നമ്മള് അദ്ദേഹം പറഞ്ഞ ഹദീസുകളുടെ നമ്പറുകളുടെ മദ്യം കുടിച്ചു. ഇത് നമ്മൾ പറഞ്ഞ ഉടനെ ആ വാക്കിന്റെ അർത്ഥം അങ്ങനല്ല. ഇവിടെ നമ്മുടെ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. ഇവിടുത്തെ ചില പിന്നെ മുസ്ലിം സഹോദരന്മാരും കൂടി വന്നിട്ട് ആ വാക്ക് നാബിത്ത് എന്ന് പറഞ്ഞു നമ്മുടെ അഫ്സൽ ഇന്നലെ പറഞ്ഞു അത് മക്കയിലോ മദീനയിലോ ഉണ്ടായിരുന്ന പാസ്റ്റർ ഉണ്ടായിരുന്ന ഡ്രിങ്ക് ആയിരുന്നു. അതെ അതെ അതെ, നമ്മുടെ അഫ്സൽ വരെ പറഞ്ഞാണ് അത് അങ്ങനല്ല, അത് മദ്യമല്ല, അത് ഇച്ചിരി വെള്ളമാണ്, അത് മറ്റേതാണ് മറിച്ചാണ്. ഇപ്പൊ എന്താണ് എം എം മക്കോർ പറയുന്നത്? അത് മദ്യമാണെന്ന് തന്നെ പറയുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഞങ്ങളെ എത്ര പ്രതിരോധിച്ച് ഞങ്ങളെ എത്ര ചീത്ത പറഞ്ഞ് അപഹസിച്ചു ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും സത്യത്തിനെ കുറിച്ച് ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. ബിഷപ്പിന്റെ പ്രസ്താവന ഉണ്ടായപ്പോൾ ഈ ക്ലബ് ഹൗസിലും പണ്ഡിതന്മാരും ചർച്ച ചെയ്തിട്ടുണ്ട്, ലഹരി പാനീയങ്ങൾ ഇത്രയധികമായി നിരോധിച്ച ഒരു മതവും ഇല്ല, ലഹരി അപ്പാടെ നിരോധിച്ച ആ മതത്തെ കുറിച്ചാണ് ബിഷപ്പ് ബിഷപ്പ് അനാവശ്യം പറഞ്ഞത്, തെറ്റായി പറഞ്ഞത്. അതുകൊണ്ട് ബിഷപ്പ് മാപ്പ് പറയണമെന്നാണ്. അതേ അവരുടെ എം എം അക്ബർ ഇപ്പോൾ പറയുന്നു മുഹമ്മദ് പോലും മദ്യം കഴിച്ചിട്ടുണ്ട്. ഇവർക്ക് എന്താണ് പറയാനുള്ളത്? അതെ, ഇവർ ഓരോ ദിവസവും പരിഹസിക്കപ്പെടുകയാണ്. കാരണം കേരളത്തിലെ ഇസ്ലാമിന്റെ ഹോൾസെയിൽ വ്യാപാരിയും ബ്രാൻഡ് അംബാസിഡറുമാണ് എം എം അക്ബർ. കേരളത്തിൽ ഇസ്ലാം ഇത്ര അപഹസിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഈ എം എം അക്ബറിനെ പോലുള്ളവരും പുത്തനായിട്ട് ഇസ്ലാമിലേക്ക് ചേർന്ന രണ്ട് മൂന്ന് സാധനങ്ങളും മാത്രമാണ്. അവരവിടെ ചെന്നതോടുകൂടി അവർ വടി കൊണ്ട് ഇഷ്ടം പോലെ നമ്മുടെ തന്നു അടിക്കാൻ. ഇപ്പൊ ഇവിടെ ഇപ്പൊ ചർച്ച നടത്തുമ്പോൾ പലരും പറയും ഇപ്പം ഇനി വ്യാഖ്യാനിക്കുകയാണ് എം എം അക്ബർ. എനിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞെന്തറിയോ, നമ്മൾ പ്രസംഗിക്കുന്ന കർത്താവിനെ നമുക്കിനി ഒരിക്കലും വെള്ളം പൂശണ്ട, നമുക്ക് മാറ്റി ആശയം പറയണ്ട. യേശു ഇങ്ങനെ ആയോണ്ട് അങ്ങനെ ആയോണ്ടെന്ന് പറയുന്നത് നമുക്കിനി ഒരു വാക്ക് പറയണ്ട. 2000 വർഷം മുമ്പ് നമ്മൾ പ്രസംഗിച്ച അതേ ആളിനെ തന്നെ ഇന്ന് നമുക്ക് നെഞ്ച് നെറ്റി ഉയർത്തിയതുകൊണ്ട് പ്രസംഗിക്കാൻ ആവേശത്തോടെ നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ എം എം അക്ബർ കാലം കഴിയുന്തോറും പരിഷ്കാരങ്ങളിലേക്ക് മുഹമ്മദിന്റെ ജീവിത ശരീരകളെ വെള്ളിച്ചാൻ പുതിയ പുതിയ അടവുകളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പ്രയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് അറിയാതെങ്കിലും വായിൽ നിന്ന് വന്നുപോയ വാക്കുകൾ എന്താണ്. അറിഞ്ഞോണ്ടായിരിക്കാം അല്ലെ അറിയാതായിരിക്കാം, പക്ഷെ അത് ഇത്ര തരത്തിലുള്ള തന്റെ സമൂഹത്തിന്റെ മുമ്പിൽ താൻ ഏറ്റവും കൂടുതൽ ഇളിഫ്യനാകാൻ വേണ്ടി പോകുന്ന ഒരു സമയമാണിത്. കാരണം ഇസ്ലാമിക ചെറുപ്പക്കാരുടെ ഉള്ളിൽ ഈ തരത്തിലുള്ള ഒരു അപകർഷതാബോധം ഉണ്ടായി തുടങ്ങി എന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ തന്നെ പാലാ ബിഷപ്പിനെ പോലുള്ളവരെ ചുറ്റും കൂടി നിന്ന് ആക്രമിച്ചപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള ഗ്രൂപ്പുകളിൽ വന്നിരുന്ന് ഈ എന്താ പറയാ പച്ചയ്ക്ക് വർഗീയത പറയുന്ന റഹ്മത്തുള്ളയെ പോലുള്ള കക്ഷികള് ഇവരെല്ലാം സംസാരത്തിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് പഞ്ചാരവാക്കുകൾ വന്നാലും ഇസ്ലാമിന്റെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ചെല്ലുമ്പോഴതിനെ പക്ക ഇസ്ലാമിക തീവ്ര വർഗീയവാദികളാണെന്ന് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് തന്നെ പുച്ഛം തോന്നും ഇവരോട്. കാര്യം ഇവര് നമ്മുടെ ഗ്രൂപ്പ് വരുമ്പോഴത്തേനും നമ്മുടെ സഹോദരങ്ങളാണ് മറ്റേതാണ് മറിച്ചാണ് സംസാരിക്കുകയും അപ്പുറത്തെ ഗ്രൂപ്പുകളിൽ പോരുന്നുണ്ട്. ഇവരുടെ ആ ഇസ്ലാമിക തീവ്രത അവരുടെ വിഷം തുപ്പുന്ന വാക്കുകൾ പുറത്തോട്ട് വരുമ്പോഴാണ് ഇവരുടെ ഉള്ളിലുള്ള ഭീകരത മനസ്സിലാക്കുന്നത്. അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും ഇപ്പൊ എന്താണ് നടക്കുന്നു? ഏറ്റവും വലിയത് ആ ബ്രാൻഡ് അംബാസിഡർ വായിൽ നിന്ന് മുഹമ്മദ് കള്ളുകുടിച്ചതിന്റെ ഹദീസിന്റെ നമ്പർ സഹിതം പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് അതിനെ വെളിപ്പിക്കണം. ഇനി പറയാൻ പോകുന്ന എന്താണ്? മുഹമ്മദ് കുടിച്ചാൽ അത് നല്ലതാണ്? ആ എന്തൊരു വ്യാഖ്യാനമാണ്! ഇവർ ഇത്രയും ധാർമ്മികമായിട്ട് അധപതിച്ചു പോയി. അത് അതിനേക്കാളല്ല എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മുടെ ഈ സ്വന്തം മനസാക്ഷിയോട് നമുക്ക് ഒരു 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 മര്യാദയില്ലേ? നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയിരുത്തൽ വേണ്ടേ? അപ്പൊ ഇതുവരെ പറഞ്ഞത് നബീ എന്താ പറഞ്ഞത്, അത് അവിടെ അറബിയിൽ ഉപയോഗിക്കുന്നത് വേറൊരു വാക്കാണ്, അത് മദ്യമല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ സത്യമാണെന്ന് മനസ്സിലായി. ആയിഷയെ കല്യാണം കഴിച്ചത് ഒരു പ്രഭാഷകൻ നമ്മുടെ ഈ നികൃഷ്ട പക്ഷം എന്നും പറഞ്ഞൊരു പ്രോഗ്രാം നടത്തുന്നൊരു കക്ഷിയുണ്ട്, ഒരു ഡോ. ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഒരു ഉസ്താദിനെയും കൊണ്ട് വന്നിട്ട് ആയിഷയുടെ പ്രായം 18 വയസ്സാക്കി ഈസാ മുഹമ്മദ് മണിക്കൂറുകൾ തച്ചിനിരുന്ന് വിളമ്പി അത് എന്താ പ്രായപൂർത്തിയാക്കി 18 വയസ്സാക്കി
18 വയസ്സാക്കി. ഇവിടെ വരുന്ന എല്ലാവരും അതിന്റെ ഇടയ്ക്ക് അലിയാർ ഉസ്താദിന് 6 വയസ്സിൽ പോകിച്ചു എന്ന് പറഞ്ഞ ഹിജ്റ വർഷത്തിന്റെ കണക്ക് വെച്ചുകൊണ്ടാണ് ഇവരെല്ലാരും കണക്ക് കൂട്ടിയിട്ട് പറയുന്നത്. ആയിഷയ്ക്ക് 18 വയസ്സ്, 16 വയസ്സ്. അന്നേരം ഇപ്പൊ ഈ മുഹമ്മദിന് ഹിജ്റ വർഷം വെച്ചുകൊണ്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ എത്ര വയസ്സായി? മുഹമ്മദിന് പ്രായം കൂടത്തില്ല. 53 പുള്ളി കെട്ടിയപ്പോഴും 9 വയസ്സ് ഉപയോഗിച്ചപ്പോഴും പുള്ളി 53 തന്നെ നിൽക്കുമായിരുന്നു. പുള്ളി അങ്ങോട്ട് പോകത്തില്ല. പുള്ളി അങ്ങനെ നിൽക്കുന്ന ഒരു പ്രത്യേക തരത്തിൽ ഒരു കഴിവുള്ള മനുഷ്യനായിരുന്നു പുള്ളി. അതുകൊണ്ടല്ലേ പുള്ളി പ്രവാചകനായത്. അപ്പൊ അങ്ങനെ ഉള്ള ആ കാര്യം വന്നപ്പം അത് നമ്മൾ പറയണം, നമ്മളെ ചിത്ത പറഞ്ഞു. നിങ്ങൾ കള്ളം പറയുകയാണ്, നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്, നിങ്ങൾ തെറി പറയുകയാണ് അല്ലെന്ന് അക്ബറുടെ വായിലൂടെ വന്നു. ഐഷയുടെ പ്രായത്തെ വലിച്ചു നീട്ടണ്ട, വലിച്ചു അങ്ങോട്ട്. പുള്ളി ഒരാക്ഷനും കാണിക്കുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്ലാമിക സഹോദരങ്ങൾ, ദയവായി അല്പമെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും കഴിവും ചിന്താബോധവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഞങ്ങളുടെ വാക്ക് കേൾക്കണ്ട. നിങ്ങളുടെ നേതാക്കന്മാരുടെ വാക്കുകളെ കേട്ടിട്ട് അങ്ങനെയാണെങ്കിൽ ഇവർ ഞങ്ങളെ കളിപ്പിക്കുകയായിരുന്നല്ലോ എന്നൊരു ചിന്ത ഉണ്ടായിട്ട് നിങ്ങൾ വായിക്കുക സഹോദരങ്ങളെ, ഹദീസുകൾ വായിക്കുക, നിങ്ങളെ ഖുറാൻ വായിക്കുക. വായിച്ചിട്ട് സത്യം അറിഞ്ഞിട്ട് ഇതൊരു മാനുഷികതയും മാനവികതയും ഒന്നുള്ളൊരു മതമല്ല എന്നുള്ള തിരിച്ചറിവിൽ വന്നിട്ട് നിങ്ങൾ സത്യാന്വേഷണം നടത്തണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് മുമ്പോട്ട് വെക്കുന്നത്. താങ്ക് യു. ഒരു അനൗൺസ്മെന്റ് ചെയ്തിട്ട് റോസ് ബദർ സംസാരിച്ചോളൂ. അതായത് നമ്മുടെ ഈ ക്ലബിനെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. ഞങ്ങൾ ക്രിസംഗികൾ എന്നാണ് നമ്മുടെ ഈ ക്ലബിന്റെ പേര്. ഇത് ഇവിടെ ഇരിക്കുന്ന സ്പീക്കേഴ്സ് പാനലുള്ളവരും താഴെ ഓഡിയൻസിലുള്ളവരെല്ലാം, പ്രിയപ്പെട്ടവരെല്ലാം ഈ ക്ലബിനെ ഒന്ന് ഫോളോ ചെയ്യണമേ എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ദൈവം സഹായിക്കട്ടെ. റോസ് ബദർ സംസാരിച്ചോളൂ. ഓക്കെ, നമ്മൾ മറ്റുള്ളവർക്ക് വരുന്നതിന് മുമ്പ് ഒരു ചോദ്യമുണ്ട്. അത് അനിൽക്കുട്ടിത്തോറം പാസ്റ്ററാണ്. പാസ്റ്റർ ഒരു സാധ്യത കാണുന്നുണ്ട്. പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? പാസ്റ്റർ ആ പാസ്റ്റർ ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ ഈ എം എം അക്ബർ സാഹിബ് ഈ ക്രൈസ്തവർക്കും മറ്റു മതസ്ഥർക്കും ഒക്കെ ഇത്ര സഹായം ചെയ്യുകയും അത് ഇസ്ലാമികൾക്ക് ബുദ്ധിമുട്ടായി തോന്നുകയും ചെയ്തുകൊണ്ട് മിക്കപ്പോഴും പാസ്റ്ററിനെയോ അനിൽകുമാർ അയ്യപ്പനെയോ അല്ലെങ്കിൽ നമ്മുടെ സെബാസ്റ്റ്യൻ ബ്രദറിനെയോ സമീപിച്ചിട്ട് ഈ ചരക്കിനെ, അല്ലാതെ എം എം മകൂർ ഇനി ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് മിക്കപ്പോഴും കൊടുത്തോണം പാസ്ക്ക് തന്നെ ആയിരിക്കും കിട്ടാൻ വേണേ. അത് ഇനി നിങ്ങൾക്ക്, നിങ്ങൾ എടുത്തോ, ഞങ്ങൾക്ക് ഇതിനെ വേണ്ട എന്ന് പറഞ്ഞ് എം എം അക്ബറിനെ പാസ്റ്ററിനെ കൊണ്ട് തരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പാസ്റ്റർ അത് എങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നത് എന്നൊന്ന് പറയാൻ പറ്റുമോ? വളരെ ഹൈപ്പോത്തറ്റിക്കലാണ് ക്വസ്റ്റ്യൻ, എങ്കിലും ഒരു മറുപടി ഉണ്ട്. കാരണം ഇന്നിപ്പോഴ് എം എം അക്ബർ സാഹിബ് അദ്ദേഹം ഇരിക്കുന്ന കൊമ്പ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കാളധികം സുന്നി മുസ്ലിങ്ങൾ അക്ബർ സാഹിബിനെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അക്ബർ സാഹിബിൻ്റെ ഈ അബദ്ധം ഒരു പുതിയ സംഭവമല്ല. ഒന്നാമത് ഇവരുടെ പൊതു പ്രശ്നം, ഈ ഞാൻ പറയാറുണ്ട് ഇസ്ലാമിൻ്റെ വലിയ പ്രശ്നം നാറുന്നതും മണക്കുന്നതും അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. അത് അക്ഷരാർത്ഥത്തിലും അങ്ങനെയാണ്. കാരണം മുഹമ്മദ് തുപ്പുന്നത് പോലും സുഗന്ധമാണെന്നാണ്. അദ്ദേഹം വിസർജിച്ചാൽ യാതൊരു വിഷയമില്ല, അത് ഭൂമി കവർ ചെയ്യാന്നാണ്, അനസ് കാണാൻ പോയി എന്നാണ്. കാരണം ഇദ്ദേഹം വിസർജനത്തിനിരുന്നു, അതും വലിയ തമാശയാണ്. എല്ലാവരോടും കിവിലയെ സൂക്ഷിച്ച് വേണം വിസർജനത്തിനിരിക്കാൻ എന്ന് പറഞ്ഞ പുള്ളി ഇഷ്ടിയെയും കൊണ്ട് ഒരു മലമുകളിലേക്ക് കയറുന്നുണ്ടോ? അപ്പൊ അനസ് പിന്നാലെ പോയപ്പോൾ പുള്ളിക്കാരൻ നേരെ ഫോക്കസ് കിവിലയ്ക്ക് നേരെ തിരിച്ചു വച്ചേക്കാണ്. അപ്പോൾ ഇവിടെ എല്ലാം വേറൊരു സംശയങ്ങളുണ്ട്. ഈ മനുഷ്യൻ എങ്ങനെ തിരിഞ്ഞിരുന്നാലും ഈ കിവിലയ്ക്ക് നേരെ മുഖം തിരിക്കരുതെന്നാണോ, അതോ ഈ വിസർജ്യ വസ്തു തിരിക്കരുത് എന്തായി പറയുന്നൊന്നും അറിയത്തില്ല. മുഖമാണ് തിരിഞ്ഞിരിക്കുന്നെങ്കിലും അന്നത്തെ കാലമല്ലേ, ടോയ്ലറ്റ് ഒന്നും ഇല്ല. ഈ വിസർജ്യ വസ്തു എങ്ങനെ തിരിഞ്ഞിരുന്നാലും കാണാമല്ലോ, കിവിലയിലേക്ക് വരുമല്ലോ തിരിഞ്ഞിരുന്ന് രണ്ട് കാലിൻ്റെ വാഗൊഴിച്ചാൽ. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം പൊട്ടൻ നിബന്ധനകളാണ് ഈ ഹദീസിലെല്ലാം കിടക്കുന്നത്. അപ്പോൾ അനസ് ഒന്ന് കാണാനായിട്ട് പോയി. അനസ് കാണാൻ പോയിട്ട് നോക്കുമ്പോൾ ഈ സ്ഥലത്തൊന്നും ഇല്ല. അപ്പോൾ വിസർജിക്കുന്നുണ്ട്, വേസ്റ്റൊന്നും ഇല്ല. അപ്പോൾ അവസാനം കണ്ടുപിടിച്ച കാര്യമാണ് ഭൂമി തനിയെ വന്നിട്ട് കുഴി പോലായിട്ട് ഇത് വിഴിങ്ങാൻ കളയാണ്. ഇദ്ദേഹത്തിൻ്റെ വിയർപ്പിനെല്ലാം ഭയങ്കര സുഗന്ധമായിരുന്നാണ്. ഒരു കുടത്തിൽ മൂത്രം ഒഴിച്ചു വെച്ചത് ഒരു സ്ത്രീ കുടിച്ചിട്ട് രോഗശാന്തി ഉണ്ടായി എന്നാണ്. അങ്ങനെ ഭയങ്കര പെർഫ്യൂംഡായ വിസർജ്യമുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കഥകളാണ് കേൾക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഈ നമുക്ക് ഏറ്റവും മ്ലേച്ഛമെന്ന് തോന്നുന്ന ഒരു കാര്യം ഇസ്ലാമിന് ഭയങ്കര
എന്താ പറയുക, ഏറ്റവും സ്വീകാര്യമാണ്, സുന്നത്താണ്. സകല മനുഷ്യരും വെറുക്കുന്നതെന്തോ അതവർക്ക് സുന്നത്താണ്, അത് സൂപ്പറാണ്, നല്ലതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ താഴെ ഇരുന്ന് കേൾക്കുന്നെങ്കിൽ, നിങ്ങളൊരു മനുഷ്യരെന്നുള്ള നിലയിൽ സ്വയം പഠിക്കുക. ഇതിലൊക്കെ എന്താണ് കാര്യമിരിക്കുന്നത്? ഒരു മനുഷ്യൻ വിയർത്തു, അയാൾ മൂത്രം ഒഴിച്ചു കുടത്തിനകത്ത്, അത് അറിയ ഒരു സ്ത്രീ എടുത്ത് കുടിച്ചു, എന്താ ഇതെല്ലാം മനുഷ്യൻ്റെയൊക്കെ പറയാൻ പറ്റൂ? ഇതെല്ലാം കേട്ടിട്ട് അതെന്തോ മഹത്തരമാണെന്ന് പറയുക. ഇതിന് ശേഷം ഇങ്ങനെയുള്ള സകല കാര്യങ്ങളിലും ഇങ്ങനൊരു സമീപനം വെക്കുക. മോശമായതെന്തോ അത് നല്ലതാണ്. അന്യൻ്റെ കൃഷിയിടം പിടിച്ചെടുത്തു, അത് നല്ല കാര്യമാണ്. മറ്റൊരുത്തൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയിട്ട് അവൻ്റെ തല വെട്ടി കളഞ്ഞിട്ട് പെണ്ണ് സുന്ദരിയാണെങ്കിൽ പ്രവാചകൻ കെട്ടി, അല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുത്തു, അങ്ങനെയൊക്കെ വീതിച്ചെടുക്കുക. എന്നിട്ട് വലം കൈ ഉടമപ്പെടുത്തി എന്ന് പറഞ്ഞ് എത്ര സ്ത്രീകൾ വന്നാലും കൊള്ളാവുന്ന എന്ന് അദ്ദേഹത്തിന് തോന്നുന്നവരെ കൂടെ നിർത്തുക. 6 വയസ്സുള്ള ആയിഷയ്ക്ക് അവൾക്ക് 1000 ആയെങ്കിൽ സൗദ, രണ്ടാമത്തെ ഭാര്യ സൗദയാണ്. സൗദയ്ക്ക് 60 വയസ്സാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം, രണ്ട് ഭാര്യമാർ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓർക്കണം. അതിനിടയ്ക്ക് പല പ്രായത്തിലുള്ളവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യൻ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ചമച്ചൊരു മതം, അതിനെ ഇങ്ങനെ കൊട്ടു നടക്കുക. അക്ബർ സാഹിബിനെ കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം ചെറുപ്പം മുതലേ ഈ മദ്രസായിൽ പഠിച്ചും അവിടെ എല്ലാം കേൾക്കുന്നത് എല്ലാം മുഹമ്മദ് എന്തോ സംഭവമാണ്, എന്താണെന്ന് ചോദിക്കുന്നില്ലല്ലോ. പിന്നെ പ്രവാചകനെ പ്രാണനെ പോലെ സ്നേഹിക്കണം, അപ്പനേക്കാൾ അമ്മയേക്കാൾ സകലത്തിലുപരി പ്രവാചകനെ സ്നേഹിക്കണം. പ്രവാചകൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് തന്നെ കേൾക്കുകയാണ്. ഒന്നാമത് ഇസ്ലാം മതത്തിലെ ദൈവമാണ് മുഹമ്മദ്, അതായത് കേവലം പ്രവാചകനല്ല, ദൈവം അദ്ദേഹമാണ് കൃത്യമായിട്ടുണ്ടത്. അള്ളാഹുവിന് വളരെ ചെറിയ സ്ഥാനമേ ഉള്ളൂ. ആക്ച്വലി അള്ളാഹു ഒരു വാച്ചിങ് ഡോഗ് ഓഫ് ഇസ്ലാമാണ്, ഇസ്ലാമിനെ കാവൽ ചെയ്യുന്ന ഒരു രൂപത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. വിശേഷിച്ച് മുഹമ്മദിന് വേണ്ടി വരുന്ന കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. മുഹമ്മദിന് എന്തോ വേണം അത് കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക. മുഹമ്മദിനെ കാണണമെങ്കിൽ അതിന് പൈസ കൊടുക്കുക. പിന്നെ അള്ളാഹു തന്നെ അത് റിസ്ക് ചെയ്ത് മാറ്റി വിജയിക്കുകയെന്ന് കണ്ട്, ഇത്തരത്തിലൊക്കെ ഉള്ള പരിപാടികളാണ്. മുഹമ്മദിനെ കാണാൻ കൺസൾട്ടേഷൻ ഏർപ്പെടുത്തി. ലോകത്താദ്യം അവർ പ്രവാചകൻ കൺസൾട്ടേഷൻ ഏർപ്പെടുത്താൻ വേണ്ടി, അതിന് പണം വാങ്ങാൻ വേണ്ടി ആയത്തിറക്കുന്നത് നോക്കണം. പിന്നെ അത് പരാജയമാണെന്ന് കണ്ടു മാറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള രീതികൾ നമ്മൾ കാണാം. അപ്പോൾ ഇവരെല്ലാം പഠിച്ചു വരുന്നത് ഇങ്ങനെയാണ്. ഒരു കുഴപ്പമില്ലാത്ത മഹാൻ ഇദ്ദേഹമാണ്. പക്ഷെ കുഴപ്പങ്ങൾ ഓരോന്നോരോന്ന് അനാവരണം ചെയ്തു വന്നപ്പോൾ ആദ്യമൊക്കെ ഇവർ ഓർത്തു, കുറേ കുഴപ്പം എല്ലാവരിലും ഉണ്ടാവുമല്ലോ, അതങ്ങനെ ആയിരിക്കില്ല. പിന്നെ മനസ്സിലായി മനസ്സിലായി കുഴപ്പങ്ങളേ ഉള്ളൂ. രണ്ടാം ഘട്ടം അങ്ങനെ ആയിരുന്നു. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് കുഴപ്പങ്ങൾ മാത്രമല്ല, ഒരു നന്മയുമില്ല, ഒരു നന്മയും. എത്രയോ വെല്ലുവിളി കിടക്കുന്നു, ഇവർക്ക് ഇതെല്ലാം പരിഹരിക്കാം. ഈ വെല്ലുവിളി മാത്രം ഏറ്റെടുത്താൽ മതി, മുഹമ്മദിലെ ഒരു നന്മ, മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടുന്ന ഒരു നന്മ, ആ നന്മ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അതുപോലും പറയാനില്ല. ഈ വൈകിയ വേളയിൽ ഇനി അക്ബർ സാഹിബിന് മുഹമ്മദിനെ പരോക്ഷമായിട്ട് തള്ളുകല്ലാതെ വഴിയില്ല എന്നുള്ളതാണ്. മുഹമ്മദിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുകയും വെള്ളപൂശി വെള്ളപൂശി മടുക്കും, ഒരു രക്ഷയില്ല. ഈ ഘട്ടത്തിലാണ് ടോസ്റ്റ് മാസ്റ്റർ പറഞ്ഞ പോലെ ഞങ്ങളുടെ മുമ്പിലേക്ക് അദ്ദേഹം ഈ പറയപ്പെട്ട പോലെ വന്നുചേരാനിടയുള്ളൊരു സാഹചര്യം. അത് വരട്ടെ, തീർച്ചയായിട്ടും ആ ഘട്ടത്തിൽ നമുക്ക് അക്ബർ സാഹിബിൻ്റെ ഏത് രൂപത്തെയും ഏത് രീതിയെയും നേരിടാൻ വേണ്ട ആർജവം നമുക്കുണ്ട്. ഇനി അദ്ദേഹം ഇതിനൊന്നും മുതിരില്ല. അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഒരു കാരണത്താൽ ഇതിനെല്ലാം പിൻവലിയാനാണ് സാധ്യത. അതിനൊരു കാരണം തേടുകയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഇസ്ലാം ദാവാ ലോകം ക്രൈസ്തവ സമൂഹത്തിനെതിരെ എന്നല്ല, ഇതര മത സമൂഹത്തിനെതിരെയുള്ള എല്ലാ വിമർശനങ്ങളും നിർത്തിയെന്ന് അവർക്ക് വേണ്ടി നമുക്ക് പറയാൻ കഴിയുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്.